ഹലോ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ള കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കുകളായിട്ടാണ് കേട്ടോ. ചോക്കോബാറിൻ്റെ നമ്മൾ കഴിച്ചുകഴിഞ്ഞ സ്റ്റിക്കുകളില്ല, അതായിട്ടാണ്. അത് ഇതുപോലെ മൂന്നെണ്ണം ഒരേ വലിപ്പത്തിലും രണ്ടെണ്ണം ഒരേ വലിപ്പത്തിലും രണ്ടെണ്ണം അതിലും കുഞ്ഞായിട്ട് ഒരേ വലിപ്പത്തിലും വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യുമോ മനസ്സിലാവും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അടിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. വൈറ്റ് പേപ്പറിൽ ഒരേ നീളത്തിൽ വെട്ടിയെടുത്തിട്ടുള്ള ഏറ്റവും വലിയ കഷ്ണങ്ങൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. നല്ല വൃത്തിക്ക് തന്നെ, നല്ല വൃത്തിയിൽ ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. പകുതി ഭാഗം പേപ്പറിൻ്റെ താഴോട്ടായിട്ടുള്ള രീതിയിൽ, പകുതി പേപ്പറിലുമായിട്ടുള്ള രീതിയിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ മൂന്നെണ്ണം കട്ട് ചെയ്തിട്ടില്ലേ, ഒരുപോലെ മൂന്നെണ്ണം കട്ട് ചെയ്ത് ആ സ്റ്റിക്കുകളും നമ്മളിതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ, നല്ല വൃത്തിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങളിത് വീഡിയോ ഫുള്ളായിട്ട് കാണാം. സ്റ്റിക്കൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് അപ്പൂപ്പനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. അങ്ങനെ മൂന്നെണ്ണം നമ്മൾ ഒരേ രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഫെവി ബോണ്ട് പശയാണ് കേട്ടോ ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ അഞ്ചാമത്തെ സ്റ്റിക്കും നല്ല രീതിയിൽ ഒട്ടിച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒത്തിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പശ തേക്കുമ്പോൾ നമ്മൾ അടിയിൽ എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഒട്ടിപ്പിടിക്കാതെ നോക്കണം കേട്ടോ. അങ്ങനെ വൃത്തിയിൽ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ ശേഷം ഒരുപോലെ കട്ട് ചെയ്ത രണ്ട് സ്റ്റിക്കുകളില്ലേ, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡ് കളർ ഫാബ്രിക് പെയിൻറ്റാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. റെഡ് കളർ ഫാബ്രിക് പെയിൻറ്റ് നല്ല രീതിയിൽ തന്നെ രണ്ട് വശത്തുമായിട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ തന്നെ വൃത്തിയിൽ അടിച്ചു കൊടുക്കുക. അതിൻ്റെ ശേഷം ഞാനൊരു റെഡ് കളർ A4 പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പെയിൻറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിക്കുകൾ രണ്ടും ഒരു ത്രികോണ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു ത്രികോണ ഷേപ്പിൽ ഫെവി ബോണ്ട് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ അവിടെ നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ വൈറ്റ് നേരത്തെ ഒട്ടിച്ചു വെച്ച അതിലേക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നേരത്തെ ഒട്ടിച്ചതിൻ്റെ സ്റ്റിക്കിൻ്റെ ഇടയിലേക്ക് നമുക്കിത് കയറ്റി വെച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് ആദ്യം എക്സ്ട്രാ നിൽക്കുന്ന പേപ്പേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അതിൻ്റെ ശേഷം ഇത് ഇതുപോലെ കയറ്റി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ആ റെഡ് കളർ പേപ്പറും നമ്മൾ ബാക്കി വന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതിന് ശേഷം നമ്മൾ വൈറ്റ് കളർ പേപ്പറിൽ പശ തേച്ചിട്ട് മറ്റേത് അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ വെച്ച് ഇറക്കി കൊടുത്തിട്ട് നല്ല രീതിയിൽ പശ വെച്ചിട്ട് ഒട്ടിച്ച് സെക്യൂർ ചെയ്തെടുത്താൽ മതി. വീണ് പോവരുത് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ശേഷം ഒരു സ്റ്റിക്കും കൂടെ എടുത്തിട്ട് ഇങ്ങനെ വിലങ്ങനെ വെച്ചിട്ട് അതൊന്ന് ഒട്ടിക്കാം. നല്ല വൃത്തിക്ക് തന്നെ രണ്ട് സൈഡും ഒരുപോലെ അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് നല്ല വൃത്തിക്ക് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഇച്ചിരി പഞ്ഞിയുണ്ട്, പഞ്ഞി ഉണ്ട പോലെ ആക്കിയെടുക്കാം. ഉണ്ട പോലെ ആക്കിയെടുത്തതിൻ്റെ ശേഷം നമ്മളിതിൻ്റെ തലഭാഗത്ത് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ തലഭാഗത്ത് ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ ഈ ഉണ്ട പഞ്ഞി വയ്ക്കുമ്പോൾ അതൊക്കെ അവിടെ ശരിയായിട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മൾ അതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ ഷേപ്പായിട്ട് റൗണ്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുക. നല്ല വൃത്തിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ ശേഷം നമ്മളൊരു കുട്ടി കണ്ണും മൂക്കൊക്കെ വേണ്ടേ അപ്പൂപ്പന്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്, എങ്ങനെയാണ് അത് ഉണ്ടാവുക എന്ന് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കണ്ണൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ണ് വരച്ചു കൊടുക്കും, കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇതൊരു ഫിനിഷ് ലുക്കായിട്ട് വരുന്നത്. അങ്ങനെ നമ്മളൊരു മൂക്കും കൂടെ വരച്ചു കൊടുത്തിട്ട് ഒരു താടി പോലെ ഒരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അതും ഒട്ടിച്ചിട്ട് നമ്മളത് അപ്പൂപ്പനെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ അപ്പൂപ്പനെ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനൊരു ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ. താങ്ക് യു.